ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് സെവൻ്റെ ഹിസ്റ്ററി ചാപ്റ്റർ ടെൻ എയ്റ്റീൻത് സെഞ്ച്വറി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പാടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്നത് പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യാനൊക്കെ മടി കാണിക്കുന്നുണ്ട് അത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഓക്കെ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എയ്റ്റീൻ സെഞ്ചുറിയിലെ മുഗൾ അമ്പറന്മാർക്ക് നേരിടേണ്ടി വന്ന ഭരണ പ്രതിസന്ധികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധപതനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ ദി മിഡ്സ്റ്റ് ഓഫ് ദിസ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ക്രൈസിസ് ദി റൂളർ ഓഫ് ഇറാൻ നാദിർ ഷാ സാക്ഡ് ആൻഡ് പ്ലാന്റഡ് ദ സിറ്റി ഇൻസ് ഡൽഹി ഇൻ സെവൻറ്റീൻ തേർട്ടി നയൻ ആൻഡ് ടുക്ക് എവേ ഇമ്മൻസ് എമൗണ്ട്സ് ഓഫ് വെൽത്ത് ദിസ് ഇൻവാഷൻ വാസ് ഫോളോഡ് ബൈ എ സീരീസ് ഓഫ് പ്ലണ്ടറിങ് റൈഡ്സ് ബൈ ദി അഫ്ഗാൻ റൂളർ അഹ്മർ ഷാ അബ്ദാലി ഹൂ ഇൻവേഡ് നോർത്ത് ഇന്ത്യ ഫൈവ് ടൈംസ് ബിറ്റ്വീൻ സെവൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആൻഡ് സെവൻറ്റീൻ സിക്സ്റ്റി വൺ അതായത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ക്രൈസിസിനിടയിൽ അതായത് എന്തെങ്കിലും ഒരു പ്രതി പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താഴ്ച ഉണ്ടാകുമ്പോഴാണോ അവിടെ മറ്റുള്ളവരുടെ മേൽക്കോയ്മ ഉണ്ടാകുന്നത് അല്ലേ മറ്റുള്ളവർ സ്വാധീനം ചെലുത്താൻ നോക്കുന്നത് ഇങ്ങനെ മുഗൾ അമ്പരർമാർക്ക് ഭരണപരാജയങ്ങൾ ഉണ്ടാകുന്നു അവരുടെ സാമ്രാജ്യം അധപതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇറാൻ റൂളർ ആയിരുന്ന നാദിർ ഷാ ഡൽഹി കൊള്ളയടിക്കുന്നു കൊള്ളയടിച്ച് ഇവിടുത്തെ ധാരാള സമ്പത്തുകളിൽ കൊള്ളയടിച്ചോണ്ട് പോയി അതിനുശേഷം ഈ സീരീസ് പിന്തുടർന്നുകൊണ്ട് അതായത് ഇവിടെ കയറി എന്ത് നടക്കും എന്നുള്ള അതായത് ഇവിടെ സാമ്രാജ്യത്തെ ഭരണം തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഭരണപ്രതിസന്ധികൾ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ ഇവിടോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഫലമായിട്ടാണ് അഫ്ഗാൻ റൂളറായിരുന്ന അഹമ്മദ് ഷാ അബ്ദാലി ഫൈവ് ടൈംസാണ് നോർത്ത് ഇന്ത്യ കൊള്ളയടിച്ചത് അതായത് സെവൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റീൻ സിക്സ്റ്റി വൺ സെവൻ സെവൻറ്റീൻ ഫോർട്ടി എയ്റ്റ് മുതൽ സെവൻറ്റീൻ സിക്സ്റ്റി വൺ എന്ന് പറയുന്ന അത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഫൈവ് ടൈംസ് ഉത്തരേന്ത്യ കൊള്ളയടിച്ചിട്ട് ഇവിടുത്തെ വെൽത്ത് അല്ല ഇമ്മൻസ് എമൗണ്ട് ഓഫ് വെൽത്ത് ആണ് ഉണ്ടായിരുന്നത് അതെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോയി ഓൾറെഡി അണ്ടർ സിവിയർ പ്രഷർ ഫ്രം ഓൾ സൈഡ്സ് ദി എംപയർ വാസ് ഫർദർ വീക്കെൻഡ് ബൈ കോമ്പറ്റീഷൻ എമംഗ് എസ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് നോബൽസ് ദേ വേർ ഡിവൈഡഡ് ഇൻറ്റു ടു മേജർ ഗ്രൂപ്പ്സ് ഓഫ് ഓർ ഫ്രാക്ഷൻസ് ദ ഇറാനീസ് ആൻഡ് തുരാനീസ് നോബൽസ് ഓഫ് ടർക്കിഷ് ഡിസൻറ്റ് ഫോർ എ ലോങ് ടൈം ദി ലേറ്റർ മുഗൾ എംപ്രയേഴ്സ് വെയർ പപ്പേർസ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഐദർ വൺ ഓഫ് ദി അദർ ഓഫ് ദീസ് ടു പവർഫുൾ ഗ്രൂപ്പ്സ് പ്രഭുക്കന്മാർ തമ്മിലുള്ള മത്സരവും അതുപോലെ എല്ലാ വശത്തു നിന്നുമുള്ള സമ്മർദ്ദവും കാരണം ദ എംപയർ വാസ് ഫാർ ദ വീക്കെൻഡ് വളരെ ദുർബലരായി തീർന്നു ഇറാനികളും തുറാനികളും എന്ന് പറയുന്ന രണ്ട് മേജർ ഗ്രൂപ്പുകളായിട്ട് അവരെ തരം തിരിച്ചു മുഗൾ എംപറർമാർ ഇവരുടെ കൈകളിലെ പാവകളായിരുന്നു അതായത് ഈ രണ്ട് മേജർ ഗ്രൂപ്പ്സ് ഇറാനികളും തുരാനികളും എന്ന് പറയുന്ന ഈ രണ്ട് മേജർ ഗ്രൂപ്പ്സ് പറയുന്ന പോലെയായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് എംബ്രർമാർ അവരെന്ത് പറയുന്നു അതുപോലെയായിരുന്നു എംപറർമാർ ചെയ്തുകൊണ്ടിരുന്നത് ദ വേഴ്സ്റ്റ് പോസിബിൾ ഹ്യുമിലിയേഷൻ കെയിം വെൻ ടു മുഗൾ എംപ്രേഴ്സ് ഫറൂഖ് സിയാർ സെവൻറ്റീൻ തേർട്ടീൻ ടു സെവൻറ്റീൻ നയൻറ്റീൻ ആൻഡ് ടാങ്കിർ ടു സെവൻറ്റീൻ ഫിഫ്റ്റി ഫോർ ടു സെവൻറ്റീൻ ഫിഫ്റ്റി നയൻ വെർ അസാസിനേറ്റഡ് ആൻഡ് ടു അതേഴ്സ് അഹമ്മദ് ഷാ ആൻഡ് ഷാ അലാം ടു വെയർ ബ്ലൈൻഡ് ബൈ ദെയർ നോബിൾസ് ഫറൂഖ് സിയാർ അതായത് ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് വരെയായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നത് അതുപോലെ തന്നെ അലാങ്കീർ ടു അലാങ്കീർ എന്ന് പറയുന്ന മുഗളംബരർ അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് വരെ അതായത് വളരെ ചുരുങ്ങിയ കാലയളവേ ഇവരൊക്കെ ഇവർക്കൊക്കെ ഭരിക്കാൻ പറ്റിയുള്ളൂ അവരെന്തു ചെയ്യപ്പെട്ടു വേർ അസാസിനേറ്റഡ് അവർ കൊല ചെയ്യപ്പെട്ടു ആൻഡ് ടു അതേഴ്സ് അഹമ്മദ് ഷാ സെവൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ടു സെവൻറ്റീൻ ഫിഫ്റ്റി കുറച്ച് സമയം കിട്ടിയുള്ളൂ സിക്സ് ഇയേഴ്സ് ആൻഡ് ഷാ അലാം ടു അദ്ദേഹത്തിന് കുറച്ചേറെ സമയം കിട്ടിയില്ലേ സെവൻറ്റീൻ ഫിഫ്റ്റി നയൻ ടു എയ്റ്റീൻ സിക്സ്റ്റി ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹത്തിനാണ് കിട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞവരിൽ വെയർ ബ്ലൈൻഡ് ബൈ ദെയർ നോബൽസ് അവരുടെ പ്രഭുക്കന്മാരാവർ അന്ധരാക്കപ്പെട്ടു അപ്പോൾ രണ്ട് മുകളമ്പരന്മാരെ കൊല ചെയ്യപ്പെട്ടു രണ്ടുപേരെ അന്ധരാക്കി അന്ധരാക്കി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ അവർ പറഞ്ഞു കാര്യങ്ങൾ വിശ്വസിപ്പിച്ച് ഈ പ്രഭുക്കന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പാടെ വിശ്വസിച്ചവർ എന്താ പറ്റി കണ്ണു കാണാത്തവരായി ഭവിച്ചു മീൻസ് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തവരായി തീർന്നു അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് എന്തൊക്കെ ക്രൈസിസ് ആണ് മുഗൾ അമ്പറന്മാർക്ക് എയ്റ്റീൻ സെഞ്ചുറിയിൽ നേരിടേണ്ടി വന്നത് അതായിരുന്നു നമ്മൾ നോക്കിയത് അല്ലേ ഫസ്റ്റ് എന്തായിരുന്നു ഔറംഗസീബ് ഡെക്കാനിലൊരു വലിയ യുദ്ധം നടത്തി രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അവിടെ നശിപ്പിച്ചു മിലിറ്ററി ഫോഴ്സും അതുപോലെ സമ്പത്തും അവിടെ അത് തന്നെ ഒരു എന്താ ഭരണ ഭരണപരാജയത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു അല്ലേ അതിനുശേഷം വന്നത് പ്രഭുക്കന്മാരൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി അതായത് പതുങ്ങിയിരുന്നവരൊക്കെ വലിയ ആൾക്കാരാകാൻ തുടങ്ങി അതായത് ഇവർക്കൊരു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ മറ്റുള്ളവർ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി പിന്നീട് എന്തായിരുന്നു ഇവർ അതായത് ഈ പ്രഭുക്കന്മാർ ഭരണം ഏറ്റെടുത്തതോടുകൂടി അവർ ഓരോരുത്തരെ നിയമിക്കാൻ തുടങ്ങി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭരിച്ചു അതായത് ടാക്സൊക്കെ വർദ്ധിപ്പിച്ചു അത് സമീന്ദാർമാർക്കിടയിലും പെസൻസിന് ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കാൻ വിമത ശബ്ദങ്ങൾ ഉയർന്നു വരാനായിട്ട് തുടങ്ങി ഓറംഗസീവിന് ശേഷം വന്നവർ എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ഈ ചീഫ് ടൈൻസ് നോബൽസ് ഇങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് കോർത്തിണക്കിക്കൊണ്ട് പോകേണ്ടതെന്നോ അവർക്കറിയാൻ വയ്യാതിരുന്നതും ഈ ഭരണപരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണമായിരുന്നു ഈ സമയം ഇറാൻ ഗവർണർ ഇറാൻ റൂളറും ഇറാൻ ഭരണാധികാരിയും അതുപോലെ തന്നെ അഫ്ഗാൻ ഭരണാധികാരിയുമൊക്കെ ഇന്ത്യ കൊള്ളയടിച്ചത് ഡൽഹി ഇന്ത്യ മുതലായ സ്ഥലങ്ങൾ കൊ ഉത്തരേന്ത്യ മുതലായ സ്ഥലങ്ങൾ കൊള്ളയടിച്ചത് ഇവിടുത്തെ ധാരാളം സമ്പത്തുകൾ അടിന്ന് എടുത്തുകൊണ്ട് പോയതൊക്കെ ഇവരുടെ ഒരു ക്രൈസിന് ആക്കം കൂട്ടി എമർജൻസ് ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് വിത്ത് ദി ഡിക്ലെയിൻ ദി അതോറിറ്റി ഓഫ് ദി മുഗൾ എംപയേഴ്സ് ദി ഗവർണേഴ്സ് ഓഫ് ലാർജ് പ്രൊവിൻസസ് Subedas and the great Samindas consolidated their authority in different parts of the subcontinent. Through the eighteenth century, the Mughal Empire gradually fragmented into a number of independent regional states. Broadly speaking, the states of the eighteenth century can be divided into three overlapping groups: states that were old Mughal provinces like Awadh, Bengal, and Hyderabad.

സു സമീന്ദന്മാർ സുബേദാസ് ഇവരൊക്കെ അവരുടെ അധികാരം അവർ പരമാവധി പ്രയോജനപ്പെടുത്തി അതായത് മുഗൾ അമ്പറർമാരുടെ ഭരണം പരാജയം തുടങ്ങി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരുടെ അധികാരം കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ ഇവരിവരുടെ ഭാഗങ്ങൾ അവരെ വിപുലപ്പെടുത്തി അവരെ ശക്തിപ്പെടുത്തി അവരുടെ അധികാരം അവരെ കൺസോൾഡേറ്റ് ചെയ്തു എന്നുവെച്ചാൽ അധികാരം ഉറപ്പിച്ചു ധ്രോതി എയ്റ്റീൻ സെഞ്ചുറി ദി മുഗൾ എംപയർ ഗ്രാജ്വലി ഫ്രാഗ്മെൻറ്റഡ് ഇൻ എ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് റീജിയണൽ സ്റ്റേറ്റ്സ് ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു അതായത് മുഗൾ അമ്പറർമാരുടെ അധികാരം കുറഞ്ഞു വന്നതോടെ മറ്റുള്ളവർ തല പൊക്കാൻ തുടങ്ങി അവരെ അവരുടെ അധികാരം അവർ ഉറപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ചെറിയ ചെറിയ സ്റ്റേറ്റുകൾ രൂപം കൊള്ളാൻ തുടങ്ങി അതായത് ഈ മുഗൾ അമ്പറർമാരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളെ ഓരോരോ കഷ്ണം കഷ്ണമാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രവിശ്യകളാക്കി മാറ്റാനായിട്ട് തുടങ്ങി ബ്രോഡ്ലി സ്പീക്കിംഗ് ദി സ്റ്റേറ്റ്സ് ഓഫ് ദി എയ്റ്റീൻ സെഞ്ചുറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ത്രീ ഓവർലാപ്പിംഗ് ഗ്രൂപ്പ്സ് ഇവരെ മൂന്ന് പാർട്ടായിട്ട് തിരിക്കുക അതായത് ഈ പ്രവിശ്യകളാക്കി മാറ്റിയ അല്ലെങ്കിൽ ഈ അധികാരം വിപുലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റുകളാക്കി മാറ്റി ഈ പ്രദേശങ്ങളെ നമുക്ക് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം സ്റ്റേറ്റ് ദാറ്റ് വെയർ ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ദാറ്റ് വെയർ ഓൾഡ് മുഗൾ പ്രൊവിൻസസ് ലൈക്ക് അവധ്സ് ബംഗാൾ ആൻഡ് ഹൈദരാബാദ് ഓൾഡോ എക്സ്ട്രീമിലി പവർഫുൾ ആൻഡ് ക്വയറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി റൂളേഴ്സ് ഓഫ് ദീസ് സ്റ്റേറ്റ്സ് ഡിഡ് നോട്ട് ബ്രേക്ക് ദർ ഫോർമൽ ടൈസ് വിത്ത് ദി മുഗൾ എംപറർ അതായത് അവധ ബംഗാൾ ഹൈദരാബാദ് ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് സ്റ്റേറ്റായിട്ട് മാറിയെങ്കിലും സ്വതന്ത്ര ഭരണത്തിന് കീഴിലായിരുന്നുവെങ്കിലും അങ്ങനെ ആയെങ്കിലും അവർ മുഗൾ എംപറുമാരുമായിട്ടുള്ള ആ ഒരു ഫോർമൽ അതായത് ഔദ്യോഗികമായ ബന്ധം വിച്ഛേദിച്ചിരുന്നില്ല അവർ അപ്പോഴും മുഗൾ എംബ്രോയേഴ്സ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു അവർ പ്രവർത്തിച്ചിരുന്നത് ഏതൊക്കെ സ്റ്റേറ്റാണ് അവധ ബംഗാൾ ആൻഡ് ഹൈദരാബാദ് ഈ മൂന്ന് സ്റ്റേറ്റുകളും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നുവെങ്കിലും അവർ മുഗൾ എംബ്രോയഴ്സിന് ആയിട്ടുള്ള ഔദ്യോഗിക ബന്ധം വിച്ഛേദിച്ചില്ല അല്ലെങ്കിൽ അത് ഡിസ്കണക്റ്റ് ചെയ്തില്ല അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ദാറ്റ് ഹാവ് എൻജോയ്ഡ് കൺസിഡറബിൾ ഇൻഡിപെൻഡൻസ് അണ്ടർ ദി മുഗൾസ് ആസ് വധാൻ ജാഗീർസ് ദീസ് ഇൻക്ലൂഡഡ് സെവറൽ രജപുത് പ്രിൻസിപ്പാലിറ്റീസ് മുഗൾ ചക്രവർത്തിമാരുടെ കീഴിൽ വധാൻ ജാഗീർമാരായി സ്വാതന്ത്ര്യം നേടിയ സംസ്ഥാനങ്ങൾ ഇതിൽ ധാരാളം രജപുത്ര പ്രിൻസിപ്പാലിറ്റികളും ഉൾപ്പെടുന്നു ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് സ്റ്റേറ്റ്സ് അണ്ടർ ദി കൺട്രോൾ ഓഫ് മറാത്താസ് സിക്സ് ആൻഡ് അതേഴ്സ് അതേഴ്സ് ലൈക്ക് ദി ജാഡ്സ് അതായത് തേഡ് ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരാണ് കൺട്രോൾ ഓഫ് മറാത്താസ് സിക്സ് ആൻഡ് അതേഴ്സ് ലൈക്ക് ജാഡ്സ് ജാറ്റ്സ് പോലെയുള്ള മറ്റുള്ളവർ അതുപോലെ സിക്കുകാര് മറാത്താസ് ഇവരുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു ദി സ്വയർ ഓഫ് ഡിഫറിങ് സൈസസ് ആൻഡ് ഹാഡ് സീസ്ഡ് ദർ ഇൻഡിപെൻഡൻസ് ഫ്രം ദി മുഗൾ സാഫ്റ്റ്വെയർ ലോം ഡ്രോൺ ആംഡ് സ്ട്രഗിൾ അതായത് ഒരു ദീർഘകാലത്തെ പോരാട്ടത്തിന് ശേഷം ദീർഘകാലമായി മുഗൾ എംബറർമാരുമായിട്ട് പോരാട്ടം ചെയ്ത് അവർ അവരുടെ അധികാരം പിടിച്ചെടുത്തു ഓക്കെ അതായത് അവരുടെ അധികാരം അവർ പരമാവധി പ്രയോജനപ്പെടുത്തി ഈ സംസ്ഥാനങ്ങൾ അവരുടെ നിയന്ത്രണത്തിലാക്കി ദ ഓൾഡ് മുഗൾ പ്രൊവിൻസസ് എമംഗസ് ദ സ്റ്റേറ്റ്സ് ദാറ്റ് വെയർ കാർഡ് ഔട്ട് ഓഫ് ദി ഓൾഡ് മുഗൾ പ്രൊവിൻസസ് ഇൻ ദി എയ്റ്റീൻസ് എയ്റ്റീൻ സെഞ്ച്വറി ത്രീ സ്റ്റാൻഡ് ഔട്ട് വെരി പ്രൊമിനൻ്റ് ദീസ് വെയർ അവർ ബംഗാൾ ആൻഡ് ഹൈദരാബാദ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഓരോരോ സ്റ്റേറ്റുകൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ടു അപ്പോൾ അവയിൽ അതായത് ആ സ്റ്റേറ്റുകൾ ഉണ്ടായതിൽ മൂന്ന് സ്റ്റേറ്റുകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതായത് ഏതൊക്കെയാണ് അവധ ബംഗാൾ ആൻഡ് ഹൈദരാബാദ് ഈ മൂന്ന് സ്റ്റേറ്റുകളും വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഓൾ ത്രീ സ്റ്റേറ്റ്സ് വെയർ ഫൗണ്ടഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ദ ഹൈ മുഗൾ നൊബലിറ്റി ഹൂ ഹാഡ് ബീൻ ഗവർണേഴ്സ് ഓഫ് ലാർജ് പ്രൊവിൻസസ് വലിയ വിശാലമായ പ്രൊവിൻസുകളുടെ പ്രവിശ്യകളുടെ ഗവർണർമാരായ മുഗൾ നൊബിലിറ്റികളാണ് അവ സ്ഥാപിച്ചത് അതാരൊക്കെയായിരുന്നു സയദ് ഖാൻ അവധ് അവധിൻ്റെ ഗവർണർ ആയിരുന്ന സയദ് ഖാന് മുർഷദ് ഖലീഖാൻ ബംഗാളിൻ്റെ ഗവർണർ മുർഷദ് ഖലീഖാൻ ആൻഡ് അസഫ് ജസഫ്ജ ആൻറ്റ് ഹൈദരാബാദ് ഇവരായിരുന്നു ഈ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ മുഗൾ ചക്രവർത്തിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പ്രവിശ്യകളായിട്ടുള്ള ഈ പ്രദേശങ്ങളുടെ ഗവർണർമാർ ഓൾ ത്രീ ഓക്കുപൈഡ് ഹൈ മൻസബ്ദാരി പൊസിഷൻസ് ആൻഡ് എൻജോയ്ഡ് ദ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഓഫ് ദി എംബറേഴ്സ് ഇവർ നമ്മൾ മനസബ്ദാർ എന്താണെന്ന് അറിയാമല്ലേ ആ പൊസിഷൻസ് ആയിരുന്നു ഇവർ ഉയർന്ന പൊസിഷനാണ് ആ പൊസിഷനാണ് ഇവർ കൈകാര്യം ചെയ്തിരുന്നതെങ്കിലും മുഗൾ എംപറർമാരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഇവരുടെ ഭര ഇവർ ഭരിച്ചിരുന്നത് ഭരണം നടത്തിയിരുന്നത് ഇത് ഇവയൊക്കെ സ്വതന്ത്രമായിരുന്നുവെങ്കിലും മുഗൾ എംപ്രർമാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു അല്ലെങ്കിൽ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം മുഗൾ എംപറേഴ്സുമായിട്ട് ചർച്ച ചെയ്തിട്ടായിരുന്നു ഇവർ ഭരിച്ചിരുന്നത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തി അറിയിക്കുക ഓക്കെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം